നാലാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കും. പടിഞ്ഞാറ് ഭാഗത്ത് വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ, പടിഞ്ഞാറ് ഭാഗത്തുള്ളതായ കേതുമാലം എന്ന വർഷം, വർഷം ഭൂഖണ്ഡം, മറ്റു വർഷങ്ങളല്ല ഭൂഖണ്ഡമാണ്. ലളിതാത്മനി, മനോഹരമാണ്, മനോഹര സ്വരൂപത്തോടുകൂടിയതാണ് കേതുമാലം. ലീലാവിശേഷരസിത സ്മിതശോഭനാംഗം, പലതരത്തിലുള്ളതായ ലീലകൾ, കേളീവിലാസങ്ങൾ, ആ കേളീവിലാസങ്ങൾ കൊണ്ട് മനസ്സ് സന്തുഷ്ടമായി അത് പുറത്തേക്ക് പ്രകടമാകുന്ന എങ്ങനെയാണ്? പുഞ്ചിരിയിലൂടെ. ഒരാളെ കണ്ടാൽ അയാൾ ചിരിക്കുകയാണെങ്കിൽ മനസ്സ് നന്നായി എന്ന് ഉറപ്പിക്കാം. അത് അവിടെയും കള്ളത്തരം കാണിക്കുന്നവരൊക്കെ ഉണ്ട്, അതിരിക്കട്ടെ. എങ്കിലും സാധാരണഗതിയിൽ മനസ്സ് ശുദ്ധമാകുമ്പോഴേ ആ വിധത്തിൽ ചിരിക്കാൻ സാധിക്കും. അപ്പോൾ തൻ്റെ മനോഹരമായ ലീലകളെ കൊണ്ട് പിന്നെയോ തൻ്റെ മനോഹരമായ പുഞ്ചിരി കൊണ്ടും ശോഭനമായിട്ടുള്ള ആ ശരീരം, അംഗം, ദേഹം, ദേഹത്തോടു കൂടിയ ആ ഭഗവാനെ ആരാണ്? ലക്ഷ്മിയാ, ലക്ഷ്മീദേവിയാണ് അവിടെ ഇതാവുന്നത്. ലക്ഷ്മീദേവി എന്ന് പറയുന്നത് സാധാരണ പറയുന്ന ലക്ഷ്മീദേവിയല്ല, ഇവിടെ രതീദേവിയാണ്. എല്ലാം ഒന്നാണ്, ഓർമ്മ വേണം. ലക്ഷ്മിയും പാർവതിയും സരസ്വതിയും ഒക്കെ ഒന്നാണ്. ഓരോ സന്ദർഭത്തിൽ അവരവർ ചെയ്യുന്നതായ ആ കർമ്മത്തിനനുസരിച്ച് വേറെ പേരുകൾ കൊടുത്തു എന്ന് മാത്രം. ഇവിടെ ലക്ഷ്മി രതീദേവിയാണ്. ആ രതീദേവി ആണ് കേതുമാലത്തിൽ ഭഗവാനെ പൂജിക്കുന്നത്. ഏത് രൂപത്തിലാണ് പൂജിക്കുന്നത്? ധൃതകാമതനും ത്വാം, കാമൻ്റെ ശരീരത്തിനെ സ്വീകരിച്ചിരിക്കുന്നത്. കാമൻ ഇവിടെ കാമദേവനല്ല, കാമദേവൻ, കാമദേവൻ ശിവൻ്റെ നേത്രാഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ടപ്പോൾ പ്രദ്യുമ്നനായിട്ട് വരികയാണ്. ആ പ്രദ്യുമ്നൻ്റെ രൂപത്തിൽ ത്വാം ഭജേ, അങ്ങയെ ഭജിക്കുന്നു. ആരൊക്കെയുണ്ട് കൂടെ? പ്രജാപതി സുതൈഹി, പ്രജാപതിമാർ, അനേകം പ്രജാപതിമാരുണ്ട്. ആ പ്രജാപതിമാരുടെ മക്കളും ഈ വിധത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നത്. എല്ലാം പണ്ടത്തെ കാര്യമാണ്, ഓർമ്മ വേണം. പണ്ട് ഭഗവാനെ ഭജിക്കാതെ ഒരു കാര്യമില്ല. സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടണോ, ഭഗവാനെ ഭജിക്കണം. ഏത് കർമ്മത്തിന് മുമ്പ് ഭഗവാനെ ഭജിക്കുന്നു. അവരെങ്ങനെയാണ്? നിഷേവ്യമാണം, നിതരാം സേവയാണ് നിഷേവം. നന്നായി സേവിക്കുന്നു. ആ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആ ഭഗവാനെ പൂജിക്കുന്നു. നാമസങ്കീർത്തനങ്ങൾ കൊണ്ട്, സ്തോത്രങ്ങളെ കൊണ്ട്, പുഷ്പങ്ങളെ കൊണ്ട്, ധൂവദീപാദികളെ കൊണ്ട് ആ ഭഗവാനെ പൂജിക്കുന്നതാണ് നിഷേവ്യമാണം. എല്ലാ തരത്തിലും നന്നായി സേവിച്ചുകൊണ്ട്, ഭജിച്ചുകൊണ്ട് ഇരിക്കുന്ന തസ്യാ പ്രിയായ ധൃതകാമതനും, ആ ലക്ഷ്മീദേവിക്ക്, രതീദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രദ്യുമ്നൻ എന്ന രൂപത്തെ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ത്വാം ഭജേ, അങ്ങയെ ഞാനും ഇതാ ഭജിക്കുന്നു, ഭജിക്കുന്നു. ഓരോ ശ്ലോകം കഴിയുമ്പോഴും നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. ഇതൊക്കെ ആർക്ക് വേണ്ടി പറയണോ? നമുക്ക് വേണ്ടി. ഈ ഭക്തന്മാരെല്ലാവരും, അവരിൽ ദേവന്മാരുണ്ട്, അസുരന്മാരുണ്ട്, മനുഷ്യന്മാരുമുണ്ട്. ഭക്തന്മാരെല്ലാം ആ ഭജനയിലൂടെ മാത്രമാണ് ധന്യരായത്, കൃതകൃത്യരായത്.
നമ്മളിപ്പോൾ മനുഷ്യരായിട്ടിരിക്കുന്നുവല്ലോ. നമ്മുടെ ജീവിതം ധന്യമാവണമെങ്കിൽ, ആ കൃതകൃത്യത നേടണമെന്നുണ്ടെങ്കിൽ ഈ ഭഗവാനെ ഭജിക്കുക തന്നെ വേണം. ഏ മനുഷ്യ നീ ഭജിക്കൂ എന്നർത്ഥം. ഇവിടെ ഗുരുവായൂരപ്പനെ ആണ് ആ പരമഗുരുവായിട്ട് സച്ചിദാനന്ദ സ്വരൂപനായിട്ട് കാണുന്നത്.